ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഉള്ളിവട റെസിപ്പിയുമായിട്ടാണ്. ഞാനിതിങ്ങനെ പറയാൻ കാരണം, നമ്മുടെ തട്ടുകടയിൽ നിന്ന് മേടിക്കണേക്കാളും കൂടുതൽ ടേസ്റ്റിലുള്ള ഉള്ളിവടയാണ് ഇത്. ഇതിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണ കാരണമാണ് ഇത് ഇത്രയും ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, ഒരുപാട് നേരം കൂട്ടി വെക്കുക അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഉള്ളിവട തയ്യാറാക്കി എടുക്കുന്ന നോക്കിയാലോ. ഇനി നമുക്ക് ഉള്ളിവടക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. അപ്പം ഞാനിവിടെ രണ്ട് സവാളാണ് എടുത്തിട്ടുള്ളത്, കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ വലിയ ജീരകം. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ സവാളയിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇതിലേക്ക് വന്നോളും. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം പിന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി ലൂസ് ടൈപ്പായിട്ട് വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, കണ്ടില്ല ഇപ്പോൾ ഇത് നനവ് പോലെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സവാളൊക്കെ. അപ്പം ഇനി നമുക്ക് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള മൈദയാണ്, 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ കുഴച്ചെടുത്തതാണ്. അപ്പം ഇനി കുറച്ചും കൂടി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിൽക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം വെള്ളം കുറവ് മാത്രം മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പാകത്തിന് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിലൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും വെക്കണില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നമ്മുടെ ഈ ഉള്ളിവടക്ക് നല്ല ടേസ്റ്റാണ്. ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ഉഴുന്നുവട ഷേപ്പിലാണ്. ഇതുപോലെ ഒരു ബോളാക്കിയതിന് ശേഷം നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ഷേപ്പിലായ കാരണം ഇത് വെന്ത് വരെ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ഉൾഭാഗം പുറം ഭാഗം വേഗമുണ്ട് കളറൊക്കെ വരും, പക്ഷെ ഉൾഭാഗം വെന്ത് വരില്ല. അപ്പം അത് കാരണമാണ്. അപ്പം നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ നല്ലൊരു കളർ കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ല നമ്മൾ ചായയൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ വീട്ടിൽ ഉള്ളിവടക്കം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം നമുക്ക് രണ്ട് വശം ഇതുപോലെ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും ചെയ്യണേ. അപ്പോൾ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഉള്ളിവട ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോസുമായി നാളെ വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.